നമസ്കാരം. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ ഒരുപാട് കേസുകളാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള കേസുകൾ, രണ്ട് വർഷം മുമ്പുള്ള കേസുകൾ, അങ്ങനെ കേസുകളുടെ കുത്തൊഴുക്കാണ്. പോലീസ് നിരന്തരമായി അന്വേഷിക്കുന്നു, വിജിലൻസ് അന്വേഷിക്കുന്നു, സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കുന്നു. എന്താണ് പറയുക, കേരളം അങ്ങനെ കേസുകളുടെ നൂലാമാലകളിലാണ്. ഞാൻ ചിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അന്വേഷണം വേണം. സുധാകരന് ഒരു ഔദാര്യവും കൊടുക്കേണ്ട കാര്യമില്ല. സുധാകരനെതിരെ അന്വേഷണം വേണം. കാരണം പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ ഒരിക്കലും അഴിമതി നടത്താൻ പാടില്ല, സ്വജനപക്ഷപാതം നടത്താൻ പാടില്ല. എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അത് എത്ര വർഷം കഴിഞ്ഞാലും. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എജിയോ പാർക്ക് എന്ന് പറയുന്ന ഒരു സൊസൈറ്റിക്ക് വേണ്ടി അവിടെ ഒരു സ്കൂൾ വാങ്ങാൻ പോയി, അതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ചർച്ചകളും കേസുകളും അന്വേഷണങ്ങളും നടക്കുന്നു, അതവിടെ നടക്കട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുധാകരൻ എന്നല്ല, ഏത് വലിയവനായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ അവിടെ ചില ചോദ്യങ്ങളുണ്ട്. ഏത് രാഷ്ട്രീയ വിശ്വാസിയാണെന്ന് അറിഞ്ഞിട്ടാണോ അന്വേഷണം നടത്തുന്നത്, ശിക്ഷിക്കുന്നത്? അതാണ് പരമപ്രധാനമായ കാര്യം. 38 പ്രാവശ്യം മാറ്റിവെച്ച നമ്മുടെ ലാവ്ലിൻ കേസിനെ കുറിച്ച് എന്താണ് പറയുക? ഞാൻ സാധാരണ ജനങ്ങളുടെ മുമ്പിലേക്ക്, വോട്ടർമാരുടെ മുമ്പിലേക്ക് ചില ചോദ്യങ്ങളാണ് എടുത്തത്. സ്വന്തം കള്ളക്കടത്ത് കേസ് എവിടെയായി? ഇപ്പോൾ ശിവശങ്കരൻ അഴിക്കുള്ളിലാണ്. അല്ലാതെ പുറത്ത് നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അവരുടെ കേസുകൾ ഏതറ്റം വരെയായി? നമ്മുടെ മിനിസ്റ്റർ ആന്റണി രാജു ഒരടിവസ്ത്രം കോടതിയിൽ നിന്നും മാറ്റിയ കേസിൽ ഇപ്പോഴും കുറ്റവാളിയല്ലേ? ആ അന്വേഷണം എവിടം വരെയായി? നിയമസഭ തല്ലിപ്പൊളിച്ച കേസിൽ നമ്മുടെ ശിവൻകുട്ടി അടക്കം എത്ര പേര് കുറ്റവാളികളാണ്? കോടതിയിൽ പോയി പച്ചയ്ക്ക് പറഞ്ഞില്ലേ, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്? ഇവിടുത്തെ ജനസമൂഹം ഒന്നടങ്കം കണ്ടതാണ് അവിടെ കാണിച്ചു കൂട്ടിയ അക്രമങ്ങളെല്ലാം. പക്ഷേ കോടതിയിൽ ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ, ആ കേസ് നിലനിൽക്കുകയല്ലേ? എന്തിനേറെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് അനധികൃതമായി പണമെടുത്തു കൊടുത്തതിൻ്റെ കേസ് നിലനിൽക്കുകയല്ലേ? അവിടെ വിജിലൻസിൻ്റെ ചിറകരിയാൻ ശ്രമിച്ച പുതിയ ഓർഡിനൻസ് കൊണ്ടുവന്നത് അതിനുവേണ്ടിയല്ലേ? ഇതൊക്കെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ലേ? വീണ ജോർജിൻ്റെ ഒരു കേസുണ്ടല്ലോ, വീണ ജോർജ് വേഴ്സസ് ക്രൈം നന്ദകുമാർ. അതിൽ ഗൂഢാലോചന കേസിൽ വീണ ജോർജ് പ്രതിയാണെന്ന് പോലീസ് കുറ്റപത്രം ഉണ്ടാക്കിയിട്ടില്ലേ? ഇതെല്ലാം കേസുകളല്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെയോ മറ്റ് രാഷ്ട്രീയ വിശ്വാസങ്ങളിലുള്ളവരുടെയോ കേസുകൾക്ക് കൂടുതൽ പരിഗണന? ഇപ്പോൾ നമ്മുടെ മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ, അദ്ദേഹം നിരന്തരമായി ഭരണപക്ഷത്തെ വിമർശിക്കുന്നതുകൊണ്ടല്ലേ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ വളഞ്ഞിട്ടാക്രമണം നടക്കുന്നത്? എൻ്റെ സംശയമാണ്, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ സംശയമാണ്, അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾ പറയുന്നില്ല. അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ നടക്കുന്നു, അത് നടക്കട്ടെ, അത് കോടതിയുടെ ഒരു തീരുമാനത്തിന് പിടിക്കുകയാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വന്നതുപോലും, എവിടെ ഭരണകക്ഷിയെ വിമർശിക്കുന്നു അവരെ എങ്ങനെയും പൂട്ടാൻ ശ്രമിക്കുക, ഇതിനെയൊക്കെ ഒരു വിമർശനാത്മക മനസ്സോടെയല്ലേ എടുക്കേണ്ടത്? നമ്മൾ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഞാൻ ആ ആക്ഷേപത്തിന് അർഹനല്ല എന്ന് തെളിയിച്ചു കൊടുക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അതല്ലാതെ ആക്ഷേപം ഉന്നയിക്കുന്നയാളെ എങ്ങനെയും അടിച്ചമർത്താൻ വേണ്ടി അതിന് കള്ളക്കേസോ അല്ലെങ്കിൽ ശരിയായ കേസോ ബുക്കിയെടുത്തു കൊണ്ടുവന്ന് അവരെ അകത്താക്ക ശ്രമിക്കലാണ്. ഓരോ കുറ്റങ്ങളും ഓരോ ആരോപണങ്ങളും അവർ ഉന്നയിക്കുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കണം, ഞാൻ കുറ്റവാളിയല്ല, എൻ്റെ കൈകൾ ശുദ്ധമാണ്. അത് കോടതി മുഖേനയോ അല്ലെങ്കിൽ പരസ്യ പ്രസ്താവന നടത്തിയോ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം നമ്മളിങ്ങനെ മറുപക്ഷത്തേക്ക് കേസുകൾ കൊണ്ടുപോകുന്നത് ശരിയാണ്? ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ തിളച്ചു പൊങ്ങി എന്താ കാര്യമെന്ന് ചോദിക്കാം. പക്ഷേ ഒരു സാധാരണ മനുഷ്യന് പ്രകടിപ്പിക്കാൻ ഇങ്ങനെ ഒരു വേദിയെങ്കിലും ഉണ്ടല്ലോ എന്ന് സമാധാനിക്കുകയാണ് ഞാനിപ്പോൾ. വീണ്ടും വീണ്ടും കേസുകളുടെ കാര്യം പറയുമ്പോൾ, കെ വിദ്യയുടെ കേസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നു, വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നില്ല, തെളിവെടുപ്പെല്ലാം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ മറ്റുള്ളവരെക്കുറിച്ചോ വ്യാജ ഡിഗ്രി എടുത്തവരെക്കുറിച്ചോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ SFI സംസ്ഥാന സെക്രട്ടറി PM കുറിച്ചാണ്. സർ, ഇവിടെ മറുനാടൻ മലയാളിയെക്കുറിച്ചുള്ള ആക്ഷേപം, ഇവിടെ ഒരു MLA അതും SC ST അക്രോസിറ്റി ആക്ട് അനുസരിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്നത്, അദ്ദേഹത്തിനെതിരെ കേസ് പോയിരിക്കുന്നത്. മറുനാടൻ ഷാജൻ പറയുന്നു, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. അത് കോടതിയിൽ തെളിയിക്കേണ്ട വിഷയമാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ SFI സംസ്ഥാന സെക്രട്ടറി PM ASF ഒരു ഭാരവാഹിയായ നിമിഷ രാജു എന്ന് പറയുന്ന ഒരു ദളിത് പെൺകുട്ടിയെ MG യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ആക്രമിക്കുകയും ജാതി അധിക്ഷേപം നടത്തുകയും ചെയ്തതിൻ്റെ കേസ് കോട്ടയത്ത് ഗാന്ധിനഗർ പോലീസ് FIR ഇട്ടിട്ടുണ്ടല്ലോ സർ. ആ കേസ് എന്തായി? ആ കേസ് കോടതിയിൽ വന്നപ്പോൾ നിമിഷ രാജുവിന് പരാതിയില്ല എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ സമർത്ഥിച്ചില്ലേ? നിമിഷ രാജു പോലും അറിയാതെ? അത് ശരിയാണ്, നിമിഷ രാജുവിൻ്റെ ശബ്ദരേഖ എൻ്റെ വീഡിയോയുടെ അവസാനമുണ്ട്. അവർ പറയുകയാണ്, ഇങ്ങനെ വഴിവിട്ട് നിയമപാലകരെ സ്വാധീനിക്കുകയും നിയമം കയ്യിലെടുക്കുകയും ചെയ്താൽ എങ്ങനെയാണ് ഇവിടെ ജീവിക്കാൻ കഴിയുക? ഞാൻ ഇങ്ങനെ നിരന്തരമായി ഇത് പറയുമ്പോൾ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് മറ്റു പലരും സംശയിക്കുന്നു. ഞാൻ കുറ്റപ്പെടുത്തലുകളല്ല,
ചില തിരിച്ചറിവുകളാണ് പറയുന്നത്. നിങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല, നിങ്ങളുടെ ഉള്ളിലേക്ക് ചില തിരിച്ചറിവുകൾ. എന്താണ് ചെയ്യേണ്ടത്? ആക്ഷേപിക്കുന്നവരെ അടിച്ചമർത്താതെ അവരുടെ ആക്ഷേപങ്ങളുടെ മുനയുടിക്കുക. ആ ആക്ഷേപങ്ങളുടെ വെറുതെ മുനയുടക്കിയല്ല, തെളിവുകൾ നിരത്തിക്കൊണ്ട്. ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ, AI ക്യാമറ വിവാദം, ബ്രഹ്മപുരത്ത് തീ പിടിച്ചതിൻ്റെ, ആ കോൺട്രാക്ട് കൊടുത്തതിൻ്റെ വിവാദം. അങ്ങനെ ഈ സർക്കാർ വന്നതിന് ശേഷം വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹം ഒന്നടങ്കം പകച്ചു നോക്കുകയാണ്, ഈ വിവാദങ്ങളൊക്കെ ശരിയോ ശരിയല്ല എന്ന് ചാനൽ ചർച്ചകളിൽ വന്ന ചില പാർട്ടി അനുയായികൾ പറയുന്നതല്ലാതെ ഇതിൻ്റെ സത്യാവസ്ഥ ഏതെങ്കിലും പ്രധാനപ്പെട്ടവർ, മുഖ്യമന്ത്രി വേണമെന്നില്ല, വകുപ്പ് മന്ത്രിമാരോ ചീഫ് സെക്രട്ടറിയോ ആരെങ്കിലും തെളിവുകൾ നിരത്തി ഹാജരാക്കിയിട്ടുണ്ടോ? ഇല്ല. ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന ആ ഭരണപക്ഷ സഹയാത്രികർ പറയുന്നതിനപ്പുറം സാധാരണ ജനങ്ങൾ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പോൾ ഇത് പറയുന്ന മീഡിയ, സാധാരണ പത്രങ്ങൾ അത് പറയില്ല. കാരണം പരസ്യം വാങ്ങി നിലനിൽക്കുന്ന പത്രങ്ങൾ, സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വന്നു തുടങ്ങിയത്. കാരണം അവർക്ക് പരസ്യം വേണ്ട. ഓൺലൈൻ പത്രങ്ങൾ, ഓൺലൈൻ ചാനലുകൾ, അവർ യൂട്യൂബിൻ്റെ വരുമാനത്തിലൂടെ കാശുണ്ടാക്കുന്നവരാണ്, ചെലവ് കണ്ടെത്തുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് വലിയവരുടെ പരസ്യം വേണ്ട. അതുകൊണ്ട് തന്നെ പല സത്യമുള്ള വാർത്തകളും മനുഷ്യർ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അവിടെയാണ് ഈ സമൂഹം പകച്ചു പോകുന്നത്. ഒരിക്കൽ മീഡിയ വൺ ചാനലിൽ ഒരു ഡിസ്കഷൻ കണ്ടിരുന്നു, ഇതുപോലുള്ള ഓൺലൈൻ ചാനലുകൾ നമ്മുടെ വരുമാനം മുട്ടിക്കും, നമ്മുടെ വളർച്ചയെ തടയുമെന്ന്. അതുതന്നെയാണ് ഇവിടുത്തെ സാറ്റലൈറ്റ് ചാനലുകൾക്കുള്ള പേടി. അവര് കൃത്യമായി വാർത്തകൾ ജനങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നില്ല, പത്രങ്ങൾ കൃത്യമായി വാർത്തകൾ മുൻപിൽ എത്തിക്കുന്നില്ല, ആളുകളുടെ പേരുകൾ പറയുന്നില്ല, അതിക്രമം കാണിച്ചവരുടെ പേരുകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് ഓൺലൈൻ മീഡിയകൾ, ഓൺലൈൻ ചാനലുകൾ വാർത്തകൾ ചെയ്യുന്നു. അവിടെ ആളുകൾ പകച്ചു തുടങ്ങിയിരിക്കുന്നു. അതിലുൾപ്പെട്ടവർ സാധാരണക്കാർ, സന്തോഷവാന്മാരാണ് പല സത്യങ്ങളും അറിയുന്നതിൻ്റെ പേരിൽ. അതുകൊണ്ട് നിങ്ങൾ സുധാകരനെതിരെയോ VD സതീശനെതിരെയോ പ്രതിപക്ഷത്തെ എല്ലാ ആൾക്കാർക്കെതിരെയോ നിങ്ങൾ കേസ് നടത്തിക്കോളൂ, നിങ്ങൾ അന്വേഷണത്തിന് ഉത്തരവിട്ടോളൂ, അതിലൊരു പ്രശ്നവുമില്ല. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം അനുയായികൾക്കും നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ സ്വന്തമായി നിൽക്കുന്നവർക്കും എന്തെങ്കിലും കേസുകളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ അതിനെയും അന്വേഷിക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ ശക്തിധരൻ എന്ന് പറയുന്ന ദേശാഭിമാനിയുടെ പത്രാധിപ സമിതിയിലുണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാണ്. 2,35,00,000 രൂപ അദ്ദേഹത്തിൻ്റെ എറണാകുളത്തെ ഓഫീസിൽ നിന്ന് എണ്ണി കാറിൻ്റെ ഡിക്കിയിലിട്ട് ഇന്ന് മന്ത്രിസഭയിലുള്ള ഒരു ആൾ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു. 20,00,000 രൂപ ട്രിവാൻഡ്രത്ത് വെച്ച് 10,00,000 വീതം കൊടുത്ത കെട്ടുകൾ, 1,00,000 പാർട്ടി ഓഫീസിലേക്കും അടുത്ത 10,00,000 നേതാവിൻ്റെ ഫ്ളാറ്റിലേക്കും പോയ കഥ. അപ്പോൾ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാണ്. സ്വത്ത് സമ്പാദനത്തിൻ്റെ കഥ പറയുമ്പോൾ സുധാകരൻ്റെ സ്രോതസ് അന്വേഷിക്കുക തന്നെ വേണം, ഒരു സംശയം വേണ്ട. അതേപോലെ തന്നെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടികളുടെയും നേതാക്കളുടെ സ്വത്തുപോലും അന്വേഷിക്കണ്ടേ? അതെങ്ങനെയാണ്? വ്യാജമായി ഉണ്ടാക്കിയതാണോ, അതോ അധ്വാനിച്ച് നേടിയതാണോ വേണ്ടേ? അതോ ഒരു പക്ഷത്തിൻ്റെ മാത്രം മതിയോ? ഇനി ആ പക്ഷം അധികാരത്തിൽ വരുമ്പോൾ മറുപക്ഷത്തിൻ്റെ സ്വത്ത് സമ്പാദനത്തിൻ്റെ അന്വേഷണത്തിലേക്ക് പോകുമോ? ഇത്തരം നിറികെട്ട ഏർപ്പാടാണോ രാഷ്ട്രീയം? ഇവിടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിടുന്നു എന്ന് പറയുന്ന സാധാരണ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. നിങ്ങൾ സമ്പാദിച്ചോളൂ, നിങ്ങൾ കൈയിട്ട് വാരിക്കോളൂ, പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ അവസരം വേണം. നീതിപാലകരെ അവരുടെ കൈയും കാലും കെട്ടി ഞങ്ങൾ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി എന്ന് പറയുന്ന ആ അവസ്ഥയുണ്ടല്ലോ, അത് പാടില്ല. നീതിപാലകരെ, രാഷ്ട്രീയക്കാരുടെ നിറം മാറും, അവരുടെ ഉടുപ്പുകൾ മാറും. ഇന്ന് ചുവപ്പാണ് ധരിച്ചിരിക്കുന്നെങ്കിൽ നാളെ കതറിട്ട വെള്ളവസ്ത്രധാരികൾ വരും, അതിനുശേഷം കാവി ധരിച്ചവർ വരും. നിങ്ങളുടെ യൂണിഫോം മാറില്ല, നിങ്ങൾക്കെന്നും കാക്കി തന്നെയാണ്. നിങ്ങൾ ആ യൂണിഫോം എടുത്ത് അണിയാൻ തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ പ്രതിജ്ഞ എടുക്കണം, ഒരു രാഷ്ട്രീയക്കാരൻ്റെയും വാക്കുകെട്ട് നീതിയും നിയമവും വിട്ട് ഞങ്ങൾ പെരുമാറില്ല. സത്യസന്ധരായ മനുഷ്യർക്ക് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഉണ്ടാകാം, ചിലപ്പോൾ നിങ്ങൾക്ക് അകാരണമായി സസ്പെൻഷൻ ഉണ്ടായേക്കാം. പേടിക്കരുത്, അതൊക്കെ താൽക്കാലികമാണ്, അത് നിങ്ങളുടെ പ്രമോഷനെ ബാധിച്ചേക്കുമെന്ന് വന്നേക്കാം. പക്ഷേ നിങ്ങൾ ശിക്ഷിക്കാത്ത ഒരു നിരപരാധിയുടെ ആ പ്രാർത്ഥനയുണ്ടല്ലോ, അയാളുടെ ആ ഒരു നന്ദിയുണ്ടല്ലോ, അത് മതി നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഉന്നതിയിലെത്താൻ. അതുകൊണ്ട് തന്നെ നിയമപാലകരെ, നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ ചട്ടുവങ്ങളാകരുത്. നിങ്ങൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമുള്ളവരാവണം. ഞങ്ങളുടെ ജോലി ഞങ്ങൾ നിർവ്യാജം ചെയ്യുമെന്ന് ഉറപ്പുള്ളവരാകണം. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടേ ആ കാക്കി വേഷം എടുത്ത് ധരിക്കാവൂ. ഞാൻ പറയുന്നു, 90% നിയമപാലകർ അങ്ങനെ തന്നെയാണ്, സത്യസന്ധരായി ജോലിയെടുക്കുന്നവർ. എന്നാൽ എവിടെയുമുണ്ടല്ലോ ഒരു 10%, ആ ഒരു വർഗത്തിൻ്റെ നാണം കെടുത്താൻ ആ 10%. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും പക്ഷം ചേർന്ന് നീതികേട് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്.
കോടതിയില് ആശയുടെ വക്കീല് സമർപ്പിച്ച് എന്ന് അവകാശപ്പെടുന്ന ആശയുടെ വക്കീല് സമർപ്പിച്ചത് തന്നെ നിലവിൽ കൊടുത്തിട്ടുള്ളത് തന്നെ ഒരു തെറ്റായിട്ടുള്ള വ്യാജമായിട്ടുള്ള ഒരു അഫിഡവിറ്റ് ആണ്. കാരണം ഞാനത് എന്റെ കേസിലായിരുന്നില്ല ആശു ആ സമയത്ത് ജയിലിൽ പോയിട്ടുണ്ടായിരുന്നത്. ജയിലിൽ നിന്ന് പരീക്ഷ എഴുതാൻ ആ സമയത്ത് ജാമ്യം അപേക്ഷ വെക്കുന്നതിനോടൊപ്പമാണ് ഈ അഫിഡവിറ്റ് കൂടി സമർപ്പിച്ചിട്ടുള്ളത്. ആ സമർപ്പിക്കപ്പെട്ടുള്ള അഫിഡവിറ്റില് പറയുന്ന കാര്യം ഇതാണ്, നിമിഷ രാജുവിനെതിരെ ഒരു പരാതിയില്ല, നിമിഷ ആശോയെ മിസ് ഐഡന്റിഫൈ ചെയ്തതാണ്, ഈ രണ്ട് കാര്യങ്ങളും തെറ്റാണ്. ഞാൻ എന്റെ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. ഒപ്പം തന്നെ ഞാൻ ആശോയെ മിസ് ഐഡന്റിഫൈ ചെയ്തതല്ല, 5 വർഷം എന്റെ ക്യാമ്പസിൽ എന്നോടൊപ്പം ഒരേ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിയാണ് ആശോ. ഞാൻ 2013-2018 ബാച്ചാണ്, ആ ബാച്ചിൽ എന്നോടൊപ്പം പഠിച്ചിട്ടുള്ള ഒരാളാണ്. 2019 വീണ്ടും അദ്ദേഹം ആ ക്യാമ്പസിൽ തന്നെ റീഅഡ്മിഷൻ എടുത്തിട്ടുള്ള ആളാണ്. എനിക്ക് ഒരു കാരണവശാലും ആശോയെ മാറിപ്പോവില്ല. ആ പരാതിയുടെ തുടക്കത്തിൽ തന്നെ ആർഷോ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തു എന്ന് ഒരു പരാതി മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ പറഞ്ഞത് ആർഷോ ആ പ്രദേശത്തെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന കുട്ടികൾ ആർഷോയെ അവിടെ ഉണ്ടായിരുന്നതിന്റെ വിഷ്വൽസ് ഷൂട്ട് ചെയ്തത് കൊണ്ട് ആ വിഷ്വൽസിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അങ്ങനെ സമ്മതിച്ച് കോടതിയിൽ വന്നപ്പോഴാണ് ഇപ്പൊ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റിൽ പറയുന്നു എനിക്ക് പരാതിയില്ല. എനിക്ക് പരാതിയുണ്ടോ ഇല്ലയെന്ന് ആർഷോയുടെ വക്കീൽ അന്വേഷിച്ചിട്ടില്ല, ഞാൻ എവിടെയും എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എന്റെ പേരിൽ തെറ്റായ ഒരു അഫിഡവിറ്റ്? എനിക്കറിയില്ല. എന്നെ തികച്ചും വ്യാജമായ ഒരു അഫിഡവിറ്റിന്റെ കോപ്പിയാണ് അവർ സമർപ്പിച്ചിട്ടുള്ളത്. എനിക്ക് ആ അഫിഡവിറ്റിനെ പറ്റി യാതൊന്നും അറിയില്ല. എന്റെ വക്കീല് IAL ദേശീയ കൗൺസിൽ അംഗം, ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് അയ്യൂബ് ഖാനാണ്. അദ്ദേഹത്തിനും ഇതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല. എന്നാൽ ഇങ്ങനെ ഒരു അഫിഡവിറ്റ് സമർപ്പിക്കപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ വക്കീല് കൃത്യമായി കോടതി മുമ്പാകെ ഹാജരാവുകയും ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അഫിഡവിറ്റ് നൽകിയിട്ടില്ല എന്ന് കൃത്യമായി കോടതി ധരിപ്പിച്ചിട്ടുള്ളതുമാണ്. അതൊന്നും തന്നെ ഞങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ ഫേസ്ബുക്കിലോ മറ്റൊരു പ്ലാറ്റ്ഫോമിലോ ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ പരാതി കോടതിക്ക് മുമ്പാകെ കൊണ്ടുപോവുകയും ഞങ്ങളുടെ പരാതി ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേസ് ഇപ്പൊ നിലവില് ഞാൻ എന്റെ പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് സെപ്പറേറ്റ് ഫയൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ എന്റെ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്ത് അതിന്റെ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ ഘട്ടത്തിലാണ് പറയുന്നത് ഞാൻ ഇങ്ങനെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്, എനിക്ക് അദ്ദേഹത്തെ കൊടുത്ത് പരാതിയൊന്നും ഇല്ല എന്നത്. എന്റെ പരാതിയിൽ ഞാൻ ഉറച്ചു നിൽക്കണം. പിന്നെ എന്റെ കൂടെ കൂടെ നിൽക്കേണ്ട, ബാധിക്കപ്പെട്ടയാൾ എന്നുള്ള നിലയ്ക്ക് എന്റെ കൂടെ കൂടെ നിൽക്കേണ്ട ഒരാളാണ് ഇങ്ങനെ അധികാരപ്പെട്ട ഒരാളാണ്, അധികാര കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരം വ്യാജ ഡോക്യുമെന്റുകൾ ചമച്ച് പുറത്തേക്കിറക്കിയിട്ടുള്ളത്. അതിൽ വലിയ വിഷമമുണ്ട്. എന്റെ കേസില് നിലവില് എന്റെ കേസിന്റെ ഫൈനൽ റിപ്പോർട്ട് നിങ്ങൾ പരിശോധിക്കണം. എന്റെ കേസിലെ ഫൈനൽ റിപ്പോർട്ടിനകത്ത് മെജോറിറ്റി ആളുകളും ഞാൻ സാക്ഷി ആണ് എന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ പേരുകൾ കൊടുത്തവരുടെ സാക്ഷിമൊഴികൾ പരിശോധിക്കാതെ, അവരെ കാണാതെ, സംസാരിക്കാതെ അവിടെ നിലവിലുണ്ടായിരുന്ന പോലീസുകാർ തന്നെ സാക്ഷിമൊഴികൾ നൽകുന്ന ഒരു സാഹചര്യമാണ്. അതിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരേ ഒരാൾ ഋഷിരാജാണ്. ഋഷിരാജ് ASF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, എന്റെ സഹപ്രവർത്തകനാണ്. ഋഷിരാജ് മാത്രമാണ് എന്നോടൊപ്പം ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബാക്കി പോലീസുകാരെയും ചേർത്ത് വെച്ച് ഋഷിരാജ് കൃത്യമായി മൊഴി പറഞ്ഞിട്ടുണ്ട്. സാക്ഷി പട്ടികയിൽ 6-ാമത്തെയാളാണ് ഋഷിരാജ്. പക്ഷെ അതിന്റെ മൊഴി നിങ്ങൾ പരിശോധിക്കും, ആ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അത് പരിഗണിക്കാതെ, ബാക്കി അത് മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് പരിഗണിക്കാതെ ബാക്കിയുള്ള പോലീസുകാരുടെ മൊത്തം മൊഴികൾ ചേർത്ത് വെച്ചിട്ട് ഈ കേസ് തെറ്റാണ്, ഇത്തരത്തിലൊരു പരാതി ഉണ്ടായിട്ടില്ല, ആക്രമിക്കപ്പെട്ടിട്ടില്ല, അധിക്ഷേപിക്കപ്പെട്ടിട്ടില്ല, സ്ത്രീത്വത്തിന് എതിരെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് പോലീസുകാരടക്കം മൊഴി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് വിശ്വസിക്കണം? പോലീസ് ആശ്രയം സംരക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കണോ, അത് പോലീസ് എനിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് വിശ്വസിക്കണം? സി, ഞാനോ എന്റെ വക്കീലോ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു അഫിഡവിറ്റ് കൊടുത്തതിനെ പറ്റി, അല്ലെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഇങ്ങനൊരു അഫിഡവിറ്റ്. എന്നിട്ടും അവർ ഞങ്ങൾ പറഞ്ഞു എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു അഫിഡവിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്നോട് ചോദിക്കുന്നു, നിരന്തരമായി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെയാണ് നിമിഷയെ തെറി വിളിച്ചതിന്റെ വീഡിയോ, എവിടെയാണ് നിമിഷയെ ആക്രമിച്ചതിന്റെ വീഡിയോ? അതുകൂടെ എടുത്തു വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇതിൽ കടന്നുപോയി എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ദുരവസ്ഥയിലും ഗതികേടിലുമാണ് ഞാനുള്ളത്. അങ്ങനെയാണോ വേണ്ടത്?